ബീഫ് ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കര ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ബീഫ് കപ്സയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കിലോന് ബീഫ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ചൊരു ഉലുവ, ഒരു നുള്ളുലുവ എടുത്തിട്ടുണ്ട്. അത്ര തന്നെ പെരിഞ്ചീരകവും കുറച്ച് എടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ചുകൊണ്ട് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് കൈ പ്രസ് ചെയ്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നു. ഇനി അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് പിന്നെ സവാള, 1 സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി, അത് 1 തക്കാളി ഉണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതും മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകാണോ എന്ന് നോക്കണം. ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. 1 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടും പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 20 മിനിറ്റും ആണ് വേവിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആ ബീഫിൻ്റെ വേവിനനുസരിച്ച് ഉണ്ടാവും. ഇനി നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഇത് എത്ര കഷ്ണം ഇഞ്ചിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മല്ലിയില, അതും കൂടെ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മല്ലിയില വേണോ അത്ര എടുക്കാം. ഇപ്പം നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. ഇപ്പം ഇതേ നമ്മളെ കുക്കറിലുള്ളത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കുക. ഇനി ഇത് ഇനിയും വന്നിട്ടില്ല എന്നുള്ള 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ കപ്സ ഉണ്ടാക്കാനുള്ള ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഉണ്ടല്ലോ അത് കോരിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിൽ വെള്ളമൊന്നും ഇല്ലാതെ ബീഫ് മാത്രം കോരിയെടുത്തിട്ട് ഇത് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഈ ബീഫൊക്കെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. പച്ചങ്ങ് കരിയരുത് കേട്ടോ. ഇനി ബീഫൊക്കെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ കുക്കറിൽ ബീഫിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഗ്രേവി ഉണ്ടാവും. ഇത് നമുക്ക് ആവശ്യമായിട്ട് ഇത് മാറ്റി വെക്കുക. ഇനി നമ്മൾ അരി എത്ര, ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂറെങ്കിലും വെക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ബീഫൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇത് എണ്ണയിൽ തന്നെ കേട്ടോ നമ്മളിനി മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ എണ്ണയിലേക്ക് കുറച്ച് വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിക്കുക. ഓയിൽ കൂടി പോകരുത് കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ 1 സവാള, അത് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളത്, ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. 1 സവാള മതിയെ, ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയാൽ മതി, പെട്ടെന്ന് ആയിക്കോളും. ഇനി നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും മല്ലിയിലയും ഒക്കെ ഉള്ളതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. അത്ര തന്നെ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കണ്ട കേട്ടോ, കാരണം നമ്മൾ ബീഫിലേക്ക് തന്നെ മസാല ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ വെച്ച് കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളകും 1 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബ്ലാക്ക് ലെമൺ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 2 തക്കാളി നല്ല പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയിലിട്ട് നല്ലോണം അരക്കണം കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ വഴറ്റണം കേട്ടോ. നമ്മളിത് പേസ്റ്റായി കിടക്കുമ്പോൾ വെന്തെന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കാതിരുത്. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് നോക്കും വേണം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി ഗ്രേവി നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് മെഷർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രേവിയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ 2/4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. എത്ര അരിയുണ്ടോ അതിൻ്റെ 2 ഇരട്ടി വെള്ളം എടുക്കുക ഈ ഗ്രേവിയും കൂടി കൂട്ടിയിട്ട്. ഇനി നമ്മൾ ഈ വെള്ളം ഇതിലേക്ക് നമ്മളെ മസാല റെഡിയാക്കി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കണം. ഉപ്പൊക്കെ പാകാണോ എന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. അരി ഇടുമ്പം ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഉപ്പ് പാകാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബീഫ് ഇട്ടതിന് ശേഷം 1-2 മിനിറ്റ് തിളച്ചിട്ട് നമ്മൾ അരി ഊറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 10-15 മിനിറ്റ് നിങ്ങൾ അരിൻ്റെ വേവിനനുസരിച്ച് സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് അടച്ചിട്ട് ഇതിൻ്റെ മേലൊരു വെയിറ്റ് വെക്കുകയാണ്. ഈ അരിയൊക്കെ വെന്ത് നമ്മൾ ഓഫ് ചെയ്താലും ഈ വെയിറ്റ് അപ്പം മാറ്റരുത്. കപ്സ സെർവ് ചെയ്യാൻ നേരത്ത് ഈ മേലെന്നത് എടുത്താൽ മതി. അത് തമ്മിൽ തന്നെ കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും.
ഇനി കഴിക്കാൻ നേരത്തെ ഈ വെയിറ്റൊക്കെ മാറ്റിയിട്ട് ഇത് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള കപ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് ബീഫ് വെച്ചിട്ടാണെങ്കിൽ ചിക്കൻ വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം. എൻ്റെ ഫാദറിലെ ഒരു അടിപൊളി കുക്കാണ് ഇപ്പം ഉണ്ടാക്കണമൊക്കെ, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പം എൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണിത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൻ്റെ കൈപുണ്യത്തിൻ്റെ അത്ര എത്തൂലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.